എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചക്ക കാലം ഒന്നും അല്ല എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ദിവസങ്ങളിൽ ചക്ക കറി വയ്ക്കാറുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്നല്ലേ ചക്ക കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ചക്ക ഇല്ലാത്ത സമയത്തും നമുക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത് ചക്ക കൂട്ടാൻ വെക്കാനായിട്ട് എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം ചക്ക നമുക്ക് നല്ല പച്ച ചക്ക കിട്ടുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്ക കിട്ടുമ്പോൾ േ നമ്മൾ കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ ചവിണിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്പ്ലോ കവറിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ അതിനെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കുറേ കാലം വരെ ഇരിക്കും ഇപ്പം തന്നെ നമ്മൾ രണ്ട് മൂന്ന് മാസം വരെ ചക്ക ഉപയോഗിക്കാറുണ്ട് അതിന് ശേഷം വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞങ്ങളിതുവരെ ഒരു മൂന്ന് മാസം വരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റോർ ചെയ്ത ചക്ക ഏകദേശം മൂന്ന് മാസമായി കാണും പക്ഷേ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ചക്ക ഉണ്ടാക്കാറുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പച്ച ചക്ക കട്ട് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് സാധാരണ നമുക്ക് ചക്ക കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് ചക്ക കറി കഴിക്കാനും ചക്ക എലിശ്ശേരി കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് പക്ഷെ അപ്പം ചക്ക കാണൂല അപ്പോൾ ഇതുപോലെ ചെറിയ ചക്ക കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഒരുപാട് ചക്ക കാണും നമുക്കത് കറി വെയ്ക്കാനും പറ്റില്ല അപ്പോൾ ചെറിയ കുടുംബമൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് ചുവള ചക്ക മാത്രം ഇതിൽ നിന്ന് എടുത്താലും മതിയാവും കറി വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ചക്ക ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക്